ചെറുവാടിയിൽ നടന്നു വന്ന ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ദശദിന ഖുർആൻ പ്രഭാഷണം സമാപിച്ചു. സമാപന പ്രാർത്ഥനാ സംഗമത്തിന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി. 10 ദിവസങ്ങളിലായി ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ നടന്നു വന്ന 13-ാമത് ദശദിന ഖുർആൻ പ്രഭാഷണത്തിനാണ് പ്രാർത്ഥനാ സംഗമത്തോടെ സമാപനമായത്. ആത്മജ്ഞാനത്തിന്റെ ഹൃദയ സാന്നിധ്യം എന്ന ശീർഷകത്തിൽ ഖുർആനിലെ 33-ാം അധ്യായമായ സൂറത്തുൽ അസാബായിരുന്നു ഈ വർഷത്തെ വിഷയം. സമാപന പ്രാർത്ഥനാ സംഗമത്തിന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി. ജെൻഡർ ന്യൂട്രാലിറ്റി ആശയം നടപ്പാക്കിയ ലോകരാജ്യങ്ങൾ വരെ ആശയത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ ആശയങ്ങളെ ശരിവയ്ക്കുന്ന നിലപാടാണ് ഇതിലൂടെ കാണുന്നത്. വിശുദ്ധ ഖുർആൻ കാലത്തിനനുസരിച്ച് നവീകരിക്കേണ്ടി വന്നിട്ടില്ല. ഖുർആൻ ആശയങ്ങൾ ഏത് കാലത്തും പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുള്ള എല്ലാ റാട്ടങ്ങളും ആലോചിച്ചതല്ലേ? അമേരിക്കയുടെ ഭരണഘടന, റഷ്യയുടേത്, ചൈനൻ്റെ, ജർമ്മനിൻ്റെത്, അങ്ങനെ ഓരോന്നെടുത്തു 10 അങ്ങനെ അത് പാസാക്കി. 2 കൊല്ലവും 11 മാസവും 18 ദിവസവും 3 കൊല്ലത്തിന് 12 ദിവസത്തെ കുറവ്. പക്ഷേ 10 കൊല്ലം കൊണ്ട് 50 ഭേദഗതി ആവശ്യമായി വന്നു. ഇവിടെയാണ് മനുഷ്യൻ്റെ ബുദ്ധി അപര്യാപ്തമാണ്. എന്നാൽ ഖുർആൻ എന്തെങ്കിലും ഭേദഗതി ആകെ പലും സംശയിച്ച ഒന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യം, ജെൻഡർ ഈക്വാലിറ്റി. അത് ലോകത്താദ്യം നടപ്പിൽ വരുത്തിയ രാജ്യമാണ് ചൈന. പക്ഷെ ചൈന ഇപ്പോൾ മാറ്റി പറയേണ്ടി വന്നില്ലേ? ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, സ്ത്രീ വീട്ടിലിരിക്കട്ടെ, സ്ത്രീ വിവാഹിതയാവട്ടെ, സ്ത്രീ കുട്ടികൾക്ക് ജന്മം നൽകട്ടെ, സ്ത്രീ കുടുംബത്തെ നോക്കട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് എന്തേ കാരണം നിങ്ങൾ വായിച്ചിരിക്കല്ലോ. സംഘാടക സമിതി ചെയർമാൻ എൻ അലി അബ്ദുള്ള അധ്യക്ഷനായി പ്രഭാഷണത്തെ അധികരിച്ച് തയ്യാറാക്കിയ ചോദ്യാവലി മത്സര വിജയികൾക്ക് വിതരണം ചെയ്തു. ഖാസി മഹദൽ തങ്ങൾ, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, കീലത്ത് മുഹമ്മദ് മാസ്റ്റർ, ജി അബൂബക്കർ, ബഷീർ മുസ്ലിയർ ചെറൂപ്പ, കെ എസ് അത്തർ ചെറുവാടി, സി കെ ഷമീർ മാസ്റ്റർ, സുൽഫീഖർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. കെ ടി അബ്ദുൽ ഹമീദ് ഹാജി, മജീദ് പൂത്തൊടി, ഖാസിം ചെറുവാടി, കെ എം അബ്ദുൽ ഹമീദ്, കെ പി അബ്ദുറഹിമാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.